ഇന്ന് നമുക്ക് നമ്മുടെ ഒരു പണ്ടത്തെ മുത്തശ്ശി സ്പെഷ്യൽ ഡാങ്കർ പച്ചടി ഉണ്ടാക്കാം. പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല കിടുവാണല്ലേ. ഐറ്റമും കിടുവാണ്. വെറും ജസ്റ്റ് 5 മിനിറ്റിൽ നമുക്കിത് റെഡിയാക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് നമുക്ക് വെറുതെ വറക്കണം. എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ചുമ്മാ ഓട്ട് വറവെന്ന് പറയും. പണ്ടൊക്കെ ഇതിന് ഓട്ട് വറവെന്ന് പറയാം. അപ്പം അതിങ്ങനെ നമ്മൾ വറുത്തെടുക്കണം. അപ്പം വറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബ്രൗണിഷ് കളർ ആവുന്നവരെ സോ സിമ്മിൽ വെച്ച് വറക്കാൻ നോക്കുക. നന്നായിട്ട് വറുത്തുവരെ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ എനിക്കൊരു ഈ പച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എറൗണ്ട് എനിക്കൊരു 3 പേരുള്ള ആൾക്കാർക്കുള്ള അളവാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് 4 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഞാനിപ്പോൾ വറക്കുന്നത്. ഇനി ഇത് വറുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് പൊടിക്കണം. പൊടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ദോശപ്പൊടിക്കൊക്കെ പൊടിക്കണ പോലെ വളരെ നൈസ് ഒന്നും ആക്കണ്ട. നല്ല പോലെ തരി വേണം കുറച്ച്, കാരണം അപ്പോഴേ നമുക്ക് ആ പച്ചടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പൊടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പൊടിച്ചതുണ്ട് എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, എൻ്റെ കയ്യിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഫൈനല്ല, തരികളുണ്ട്. ഇനി നമ്മൾ ഈ പൊടിച്ച ഉഴുന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ നല്ല ഇത്തിരി പുളി മതി, ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, കുറച്ച് അത്യാവശ്യം പുളിയുള്ള കുറച്ച് തൈര് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. നിങ്ങൾക്കപ്പം കാണുമ്പോൾ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം ഇത് ഉഴുന്നിൻ്റെ പൊടി ആയതുകൊണ്ട് അത് ചിലപ്പോൾ കട്ടിയാവും. അപ്പം നമ്മളതനുസരിച്ച് ഇത്തിരി ലൂസാക്കിയിട്ട് വേണം പച്ചടി. നമ്മൾ പച്ചടിയുടെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ തൈര് ചേർക്കാനായിട്ട്. ഇപ്പം ഞാൻ എവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ അതിൽ ചേർത്തു. ഇത് വളരെ സിമ്പിൾ പച്ചടി കേട്ടോ. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൽ നമ്മുടെ പരിപാടി കഴിയും. പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ പച്ചടിയുടെ പേര്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റൻറ്റ് റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഇതേ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് കുറച്ച് കറിവേപ്പിലയും വേണം, കുറച്ച് പച്ചമുളക് അരിഞ്ഞതും വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. നമ്മളത് ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഇടണം, കാരണം എന്താ വെച്ചാൽ ആ മുളക് എണ്ണയിലൊന്ന് വറക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ ഇട്ട് നന്നായിട്ട് താളിക്കണേ. അപ്പം ഇതിൽ നന്നായിട്ട് താളിച്ചിട്ട് ഇനി ഈ താളിപ്പൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മുത്തശ്ശി സ്പെഷ്യൽ ഡാങ്കർ പച്ചടി റെഡിയാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഇപ്പം നമുക്ക് കറികളൊന്നുമില്ല, നമ്മുടെ അടുത്ത് വെജിറ്റബിൾസ് ഒക്കെ കുറവായിരുന്ന സമയത്തും എൻ്റെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പച്ചടിയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത്. ഈവൻ നിങ്ങൾക്ക് ദോശ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആൻഡ് തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും നാളെ വരുന്നതാണ്. പ്ലീസ് കീപ് വാച്ചിങ്. ബൈ, താങ്ക് യു.